ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ അഥവാ മഹത്തായ ഭാരതീയ അടുക്കള എന്ന സിനിമ കേരള കുടുംബങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് എണ്ണ പകർന്നിരിക്കുന്നു. ജോ ബേബി കഥയും സംവിധാനവും നിർവഹിച്ച ഒരു ശരാശരി സിനിമ എന്ന സാധാരണ നിർവചനത്തിൻ്റെ അതിരുകൾ ലംഘിക്കുകയും അത് പുറത്തേക്ക് പായുകയും ചെയ്യാൻ മാത്രം എന്താണ് ഉള്ളത്? പൊതിഞ്ഞുവെച്ച ഒരു മുഖത്തിന് പുറത്ത് ഒട്ടിച്ചു വെച്ച മാന്യതയാണ് ശരാശരി മലയാളിയുടെ ജീവിതം തന്നെ എന്ന് എവിടെയും കേൾക്കുന്ന പരിഹാസം പോലും അർത്ഥശൂന്യമായി മാറുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഏറ്റവും വിദ്യാസമ്പന്നരായ ജനക്കൂട്ടം ഏറ്റവും വേഗം തട്ടിപ്പിനിരയാവുകയും ഏറ്റവും കടുത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതൊന്നുമല്ല ഈ വ്യാജമുഖത്തെക്കുറിച്ച് പറയാനുള്ളത്. വിവാഹം, കുടുംബം എന്നിങ്ങനെയുള്ള വളരെ ചെറിയ കള്ളിയിൽ കൂടി നോക്കുമ്പോൾ പോലും ആൾ തിരക്കിൽ വിവസ്ത്രനാക്കപ്പെടുന്നതിനേക്കാൾ വലിയ നാണക്കേടോടെ തന്നെ തന്നെ തുറച്ചു നോക്കാൻ ഈ സിനിമ നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. നിമിഷയോ സുരാജോ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഈ സിനിമയിൽ ഒരു പേരുണ്ടായിരുന്നോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അല്ലെങ്കിലും അവർക്ക് എന്തിനാണൊരു പേര്? അത് ഞാനും നിങ്ങളും ഒക്കെ തന്നെയല്ലേ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നുപോലും ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവളൊന്ന് സൂചിപ്പിച്ചപ്പോൾ ഉയരുന്ന അസഹിഷ്ണുത, ഒടുവിൽ ഒരു ജോലിക്കാര്യം വരുമ്പോൾ ഇതിൽ നീ എന്നോട് എന്ത് മാനേഴ്സാണ് കാണിച്ചത് എന്ന ചോദ്യത്തിൽ സൂക്ഷിച്ചു വെച്ച ആണധികാര ഹുങ്കിനെ ചേർത്തു നിർത്തുന്നുണ്ട്. തലമുറകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാരം അക്കാരണം കൊണ്ട് മാത്രമാണ് തുടരുന്നത് എന്ന ന്യായത്തെ ചെറുക്കാൻ തോന്നാത്തതും തുടരുന്നതിനെ തുടരുക എന്ന ജഡത്വവും പ്രതികരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയവും ആയിരിക്കാം. നിനക്കെന്താ എടുത്തു കുടിച്ചാൽ എന്ന ചോദ്യം ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉള്ളിൽ കിടന്ന് പൊള്ളും. നാളുകളിൽ കത്തിപ്പടരാനിരിക്കുന്ന വലിയൊരു തീക്കുണ്ഠത്തിലേക്ക് അത് ഇന്ധനമാവുമെന്ന് ഉറപ്പാണ്. വീട്ടുജോലികൾ തുല്യമായി വീതിക്കപ്പെടുക എന്ന സോഷ്യലിസത്തിലല്ല കഥ നമ്മെ വഴി നടത്തുന്നത്. മറിച്ച് പെണ്ണിനെ മനുഷ്യനായി പോലും കാണാൻ കഴിയാത്ത നമുക്കുള്ളിലെ മാടമ്പിത്തത്തിനോട് തന്നെയാണ്. അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് അതിർത്തി കെട്ടാൻ ആണിന് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യത്തിന് മുന്നിലാവണം ഇനി സമൂഹം പകയ്ക്കേണ്ടത്. കൽപ്പനാപരമായ ഒരു പര്യവസാനമല്ല ഈ സിനിമയ്ക്ക്. ഭർത്താവ് പുനർവിവാഹം ചെയ്യുന്നു, രണ്ടാം ഭാര്യ തനിയാവർത്തനം ചെയ്യുന്നു, നായിക തൻ്റെ മനസ്സ് പറയുന്നിടത്തേക്ക് നടക്കുന്നു എന്നേ സിനിമ പറയുന്നുള്ളൂ. മാസമുറിയുടെ സമയത്ത് പെണ്ണ് വീടിന് പുറത്ത് മാറി നിൽക്കണമെന്ന ആൺവിധിക്ക് പിന്നിൽ അവൾ ചെയ്യുന്ന ജോലി കൂടി മറ്റു പെണ്ണുങ്ങൾ ചെയ്തുകൊള്ളുമെന്ന ഉറപ്പ് മാത്രമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അണുകുടുംബം വന്നപ്പോൾ ഇത്തരം ചിട്ടകളെ അനുഭാവപൂർവം മാറ്റിവെക്കുന്ന പുരോഗമനവാദം എന്ന് തോന്നിക്കുന്ന മഹാമനസ്കതയിൽ കാണുന്നത്. ആചാരങ്ങൾ ആവശ്യം തോന്നുമ്പോൾ സൗകര്യപൂർവം ലംഘിക്കാം എന്നതിൻ്റെ ഒരു പരിഹാസം സിനിമ എഴുതിവിടുന്നുണ്ട്. ചാണകം തിന്നണം അല്ലെങ്കിൽ കുടിക്കണം, നീ തൽക്കാലം ഒന്ന് മുങ്ങിക്കുളിച്ചാലും മതി എന്ന തീരുമാനം ആരിലും ചിരിയാണ് ഉണർത്തുക. ഉണരേണ്ടത് യഥാർത്ഥത്തിൽ ചിരിയല്ലെങ്കിലും. ചെയ്യുന്നത് അവൾ മാത്രമാണെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് കട്ടൻ ചായയിൽ ഏലത്തരി വേണമെന്നും ചോറ് കലത്തിൽ തന്നെ വേണമെന്നുമൊക്കെ ഏനാന്തങ്ങൾ നമ്മുടെ ശീലങ്ങളിൽ കയറി വന്നത് എന്ന തിരിച്ചറിവ് നമ്മെ കുത്തുന്നത് തിരിച്ചറിയണം. എൻ്റെ ചെകിട്ടത്താണ് ഈ സിനിമ അടിച്ചത് എന്ന് ജാള്യത്തോടെ പറയുവാനെങ്കിലും നമുക്കായാൽ ഈ സിനിമ വിജയിച്ചു. മനുഷ്യനാവണമെന്നത്, നന്നാവണമെന്നത് തീരുമാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണല്ലോ. ഈ സിനിമ ഒരു കാരണവശാലും കുടുംബത്തോടൊപ്പമല്ലാതെ കാണരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അലക്കിയ തുണി മടക്കുകയും വെള്ളം കോരുകയും ചെയ്യുന്നതിനെ മടക്കിക്കൊടുക്കലും കോരിക്കൊടുക്കലുമായി സഹായമായി വീരവാദം പറയുന്ന ഞാനടക്കമുള്ള മനടക്കമുള്ളവർക്ക് മനുഷ്യനാവാനുള്ള അവസാന അവസരമാണ് ഈ സിനിമ ഒരുക്കുന്നത്. എത്രമാത്രം വിജയിക്കുന്നോ അത്രത്തോളം നാം മനുഷ്യനാവുന്നു എന്ന് പറയാം. സിനിമയുടെ തുടക്കം താങ്ക്സ് സയൻസ് എന്നായത് കണ്ണിൽപ്പെടാതെ പോയവർ സിനിമ ഒരിക്കൽ കൂടി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റു പലതും തുടങ്ങുകയാണ്.